curry puff dough. ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും നല്ല ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല അടിപൊളി ന്യൂ ഇയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ താറാവ് കറിയും അപ്പമാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒന്ന് മൂന്ന് പച്ചമുളക് ചതച്ചതും എടുത്തു വച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്തും ഉപയോഗിക്കും. ഇത് രണ്ട് ഉരുളക്കിഴങ്ങാണ്, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയാണ് കറിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ താറാവ് ഏകദേശം 1 കിലോ 200 ഗ്രാമോളം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫാറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് ഫാം ഫ്രഷായിട്ട് കിട്ടിയതായിരുന്നുകൊണ്ട് നല്ല താറാവാണെന്ന് തോന്നിയതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മസാജ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് വെച്ചപ്പോൾ ഞാൻ 3 വിസിൽ കുക്കറിൽ വെച്ചപ്പോഴത്തേക്കും കുറച്ചധികം വെന്തുപോയ പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ 1 വിസിൽ വന്ന് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് റിലീസായി കഴിഞ്ഞതിന് ശേഷം കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗം വേവാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു തേങ്ങയുടെ പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ തലപ്പാലും ഉണ്ട്. പിന്നെ വെള്ളം ചേർത്തടിച്ച 2 കപ്പോളം പിന്നെ 2/2 പാലും എടുത്തു വെച്ചിട്ടുണ്ട് താറാവ് കറിക്ക് വേണ്ടി. ഇപ്പോൾ ദേ ഞാൻ ആ കഴുകി വെച്ചിരുന്ന താറാവെല്ലാം കുക്കറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് മഞ്ഞപ്പൊടി ആദ്യം ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചിരുന്നതിൽ നിന്ന് പകുതി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് പിന്നെ ഉപ്പ് ചേർക്കണം. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിനകത്തുനിന്ന് താറാവിനകത്തുനിന്ന് മിക്കവാറും നന്നായിട്ട് വെള്ളം ഇറങ്ങും. എത്ര ഇറങ്ങും എന്നുള്ളതിനൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇതിന് ചാറുകറി ആയതുകൊണ്ട് നമുക്ക് വെള്ളം വേണം. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് അടുപ്പിൽ വെച്ചു. ഇനിയിപ്പം മസാല പൊടികളായിട്ടല്ല ഇടുന്നത്, ഞാൻ അരച്ചാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ ചതച്ച് വെച്ചിരുന്നില്ലേ, ബാക്കി ഇരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിൽ ചേർത്തു. പിന്നെ ചെറിയുള്ളിയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാലപ്പൊടി, അത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ദേ ഇത്രയും 1 കിലോയോളം താറാവ് ഉള്ളത് കൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ കശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. വേറെ എരിവുള്ള മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ പെരിഞ്ജീരകം, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, അങ്ങനെയുള്ള നമ്മുടെ പൊടികളെല്ലാം, അത് മസാലകളെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ മസാല അരച്ചെടുക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പുള്ള ചാറായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ നേരെ പൊടിയിടുന്നതിലും നല്ലതായിട്ട് കറി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സാധാരണ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് താറാവിൻ്റെ ഫാറ്റാണ്. നിങ്ങൾക്കിത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ കളഞ്ഞില്ലായിരുന്നു. എടുത്ത് വെച്ചതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റ് ഇതിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി ഈ താറാവിൻ്റെ ഫാറ്റിൽ തന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും കറി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റി കുറച്ച് ആ ഫാറ്റൊന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതങ്ങ് എടുത്ത് മാറ്റാം. കാരണം ഇത് നമ്മൾ കറിയിലെടുത്തില്ല, കാരണം ഇത് കഴിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഫാറ്റ് ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എണ്ണ മാത്രം ഒഴിച്ചാൽ മതി, സവാളയും ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ദേ സവാളയും അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റുവാണ്. അപ്പോൾ ഇതൊരു പകുതി വഴന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഇതിനകത്ത് നിന്ന് ആ ഫാറ്റങ്ങ് എടുത്ത് മാറ്റിക്കളയും. അപ്പം നന്നായിട്ടൊന്ന് വഴണ്ടു വരട്ടെ ഇത്. അപ്പോൾ ദേ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് ഒരുവിധം ഒരു അരഭാഗത്തോളം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാൻ പോണേ.
അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി പോവാണ്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ താറാവ് വെച്ച സമയത്ത് അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സവാള വഴച്ചാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇനി ഇട്ടാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വരട്ടെ. അപ്പോൾ ദേ ഈ മസാലയൊക്കെ ഒരുവിധം വഴഞ്ഞു വരുന്നു വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു കറിവേപ്പിലയും കൂടി ഇടാൻ വേണ്ടി പോവാണ് ഇതിനകത്തേക്ക്. ആവശ്യമുള്ളത്ര ഇടാം. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചേക്കണം ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ബാക്കിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് കിടന്ന് ഒന്ന് വേകണം, ഒന്ന് തിളയ്ക്കണം. എന്നിട്ടേ നമ്മൾ ഇറച്ചി ഇടുന്നുള്ളൂ. ഇറച്ചി ഓൾറെഡി കുക്കറിൽ വെന്തിരിക്കുകയാണല്ലോ, മുഴുവനും വെന്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒത്തിരി ഞാൻ ഒരു വിസിൽ മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ദേ നമ്മുടെ താറാവ് നമ്മുടെ ആ തേങ്ങാപ്പാൽ വെച്ചത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ വേവിച്ച് വെച്ചേക്കണ കുക്കറിൽ നിന്നുള്ള താറാവ് മുഴുവനും നമ്മൾ ഈ കറിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്ന് ഒന്ന് വെന്ത് ചാറൊക്കെ പറ്റി കുറുകി വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം, ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തീയിലൊരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പിലിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ സമയത്ത് എന്തെങ്കിലും നമുക്ക് പോരാത്തതുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് വേണമെങ്കിൽ വെതറിക്കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് നമ്മൾ കറിയുടെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതെ നമ്മുടെ താളിച്ചതെല്ലാം കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഓൾറെഡി ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് താറാവ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ നാടൻ താറാവ് കറി റെഡിയാണ്. ഇത് ചോറിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും എല്ലാം നല്ലതാണ്. എനിക്ക് ചോറിനൂടെ കഴിക്കാനാണ് ഇഷ്ടം, പക്ഷേ ഞങ്ങൾ ന്യൂ ഇയർ ആയതുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെയാണ് ഈ താറാവ് കറി കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നാടൻ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.